ഈശോ യ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം വാ ഹൃദയം തേടി സ്നേഹമേ നീ വീശു നാഥ ഈശോയെ പാപികളായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടം കണ്ടെത്തുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങുമായി ഐക്യപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ദൈവായിക്യ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അനുരഞ്ജിതമായ ഹൃദയത്തോടെ അങ്ങയോടൊന്നായി തീരുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈ ക്ലാസ്സിൽ അങ്ങ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുവാനും വ്യക്തമായി മനസ്സിലാക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചാണ് കണ്ടത് നിങ്ങളെല്ലാവരും കണ്ടെത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെ അനുരഞ്ജനപ്പെട്ട് ഈശോയുമായി കൂടുതൽ ഐക്യപ്പെടാമെന്നുള്ളത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ് എന്തൊക്കെ കാര്യത്തിലാണ് ഞാൻ അനുരഞ്ജനപ്പെടേണ്ടതെന്ന് കണ്ടുപിടിക്കണമെന്നും എല്ലാവരും കണ്ടുപിടിച്ചല്ലോ അല്ലേ ഓ നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചു നിങ്ങൾ നല്ല മക്കളാണെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എന്താണ് തീർച്ചയായിട്ടും ദൈവായിക്യ ശുശ്രൂഷ തന്നെയാണ് കാണുന്നത് നമുക്കറിയാം ദൈവായിക്യ ശുശ്രൂഷയുടെ പ്രധാന ഘടകം എന്താണ് വിശുദ്ധ കുർബാന സ്വീകരണമാണ് അതുവഴി ലഭ്യമാകുന്ന ദൈവൈക്യമാണ് നമ്മൾ വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ ആദ്യ കുർബാന സ്വീകരണത്തിന് നമുക്കറിയാം നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് സിസ്റ്റേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു ഒരുക്കിയിട്ടുണ്ട് ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തിലൊരു ചെറിയ കളങ്കം പോലും പാടില്ല ഹൃദയം വെണ്മയുള്ളതായിരിക്കണം അതുകൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ചെയ്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ചൊക്കെ അനുദപിച്ച് കുമ്പസാരത്തിലേറ്റുപറഞ്ഞ് ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തോടെ നമ്മൾ ഈശോയെ സ്വീകരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ ആദ്യ കുർബാന സ്വീകരണത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ഈശോയെ ഞാനാകുന്ന ഒരു തുള്ളി ജലം അങ്ങാകുന്ന സമുദ്രത്തിൽ അലിഞ്ഞ് തീരട്ടെ എന്ന് അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരണം വഴി എന്താ സംഭവിക്കുക ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു ഈശോയുടെ തിരു രക്തവും തിരുശരീരവും ആയി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം വിശുദ്ധ കുർബാനയുടെ ഈ ദൈവക്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് സ്വർഗസ്തനായ എന്ന പ്രാർത്ഥനയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന എന്ന് ചൊല്ലുന്നത് ആദ്യം നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ എന്ന് ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രതീകം എന്താണ് ആ നമ്മൾ അനുരഞ്ജിതമായ ഹൃദയത്തോടെ ഈശോയുടെ അനുരഞ്ജിതരായി നമ്മൾ സഭയോട് അനുരഞ്ജിതരായി അല്ലേ നമ്മൾ കർത്താവെ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുരഞ്ചിതമായ ഹൃദയത്തോടെ നമ്മൾ ഈശോയോട് കൂട്ടുപിടിച്ച് ദൈവപിതാവിനെ വിളിക്കുന്നതാണ് പിതാവേ എന്ന് അപ്പം അങ്ങനെ വിളിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്സ്ഥനായ പിതാവേ ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് ഈശോയുടെ കൂട്ടുപിടിച്ച് ഈശോയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിക്കുകയാണ് വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരു ആഹ്വാനം നമുക്ക് ശുശ്രൂഷ നൽകുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുന്നു ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴാണത് ആ പിതാവ് പരിശുദ്ധനാകുന്നു പുത്രനായ ഈശോ പരിശുദ്ധനാകുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധനാകുന്നു നമ്മൾ പരിശുദ്ധൻ 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 എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് കാരണം എന്താണ് നിത്യപരിശുദ്ധിയായ ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ ദിവ്യകാരുണ്യ സ്വീകരണം വഴി കടന്നു വരുന്നതെന്ന് നമുക്കറിയാം വീണ്ടും പരിശുദ്ധ കുർബാന സ്വീകരണം ഈ നാളുകളിലൊക്കെ നമ്മുടെ പള്ളികളിൽ കാണുന്ന ദയനീയമായൊരു കാഴ്ചയുണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയാകുമ്പോൾ കുറേ ചേട്ടന്മാർ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ വിചാരിക്കും കുർബാന തീർന്നു എന്ന് കാരണം എന്താണ് അവർ ചടങ്ങ് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം വരുന്നു അപ്പോൾ വശുദ്ധ കുർബാന ഞങ്ങൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നു പ്രിയ മക്കളെ മനസ്സിലാക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഒരു ദിവ്യബലിയും പൂർണ്ണമാവുകയില്ല കാരണം എന്താണ് ഈശോ ബലിയും വിരുന്നുമായി നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലേ ഈശോ ബലിയൊരുക്കി വിരുന്നൊരുക്കി നമ്മളെ കാത്തിരിക്കുമ്പോൾ എനിക്ക് ആ വിരുന്നു വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ ആ വിരുന്ന് അവിടെ പൂർണ്ണമാകുന്നില്ല അപ്പോൾ ഈശോയുടെ വിരുന്നിൽ നാം പങ്കെടുക്കും പങ്കെടുക്കണമെങ്കിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി വിഷു കുർബാനയെ നമ്മൾ വളരെ ഭക്തിയോടെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ഇപ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ പാപിയായ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണ ഈശോയെ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണേ ഈശോയെ ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്ന ഈശോയെ എന്നുള്ള ചെറിയ ചെറിയ സ്നേഹപ്രകരണങ്ങൾ നമ്മൾ ഉരുവിട്ട് കൊണ്ടുവേണം നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഭക്തിയോടെ നമ്മുടെ ഹൃദയത്തിൽ വ വസിക്കാനായിട്ട് കടന്നു വരുന്ന രാജാവിനെ സ്വീകരിക്കുന്ന ആ മനോഭാവത്തോടെ വേണം നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഫലങ്ങൾ എന്താണ് നമ്മൾ കാണുകയാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് സ്വർഗം നമ്മിൽ സംജാതമാകുന്ന ഒരു പ്രത്യേക സഹാനുഭവമാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വിശുദ്ധ കുർബാന ഒരു ബലിയും വിരുന്നുമാണ് അതോടൊപ്പം ഇതെന്താണ് പാപമോചനം നൽകുന്നു നമ്മുടെ പാപങ്ങളുടെ മോചനം നൽകുന്ന നമുക്കറിയാം ഓരോ കുദാശയും പാപമോചനം പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കടങ്ങളുടെ പൊറുതിക്കായിട്ടാണ് നമ്മളിത് സ്വീകരിക്കുന്നത് പാപമോചനവും അതോടൊപ്പം നിത്യജീവനം നമുക്ക് പ്രദാനം ചെയ്യുന്നു മറ്റൊരു വലിയ അനുഭവം എന്ന് പറയുന്നത് നിത്യജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവന് ഉയർപ്പ് നൽകുന്നതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കു പറ്റുകയും ദൈവിക ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് രക്ഷയുടെ അനുഭവമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇനി ദൈവക്യ ശുശ്രൂഷയുടെക്ക് ശേഷം നമ്മൾ കടന്നു വരുന്ന ഇങ്ങോട്ടാണ് സമാപന ശുശ്രൂഷയിലേക്കാണ് സമാപന ശുശ്രൂഷയ്ക്ക് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് കൃതജ്ഞതാ പ്രാർത്ഥന സമാപന ആശീർവാദം ബലിപീഠ ചുംബനം അതിനിടയ്ക്ക് കർത്തൃപ്രാർത്ഥന എല്ലാ വിശുദ്ധ ബലിയിലും നമ്മൾ ചൊല്ലുന്നില്ലെങ്കിലും കർത്തൃപ്രാർത്ഥനയും നമ്മൾ അതിനിടയ്ക്ക് ചൊല്ലുന്നുണ്ട് അപ്പം എന്താണ് ഈ കൃതജ്ഞതാ പ്രാർത്ഥന നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു ഈശോ ഒരു വലിയ ദൈവസ്നേഹത്തിൻ്റെ വലിയ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു അത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈശോയുടെ നന്ദി പറയുകയാണ് ഈശോയെ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു അപ്പം ഈശോയുടെ രക്ഷാകര പ്രവർത്തികളെ അനുസ്മരിച്ചുകൊണ്ടും കൊണ്ടും അവിടെ നിന്ന് നൽകിയ നിത്യജീവനെ നന്ദി പറഞ്ഞുകൊണ്ടും അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ വിവരിച്ചുകൊണ്ടും നമ്മൾ മിശിഹായിക്കുക സ്തുതികൾ അർപ്പിക്കുകയാണ് അല്ലേ കർത്താവിൻ തിരുമുൻപിൽ വന്നതി ആ പാട്ട് നമ്മൾ പാടുമ്പോൾ നമ്മൾ ഇതെല്ലാം അനുസ്മരിച്ച് അനുസ്മരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവം നൽകിയ പാപമോചനത്തിന് നന്ദി പറയുന്നു ദൈവം അവർണ്ണനീയമായ ദാനം നൽകിയതിന് നന്ദി പറയുന്നു എന്നെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നന്ദി പറയുന്നത് അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് ഉത്ഥാനത്തിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷ കൂടി നമ്മൾ അവിടെ ആ സ പ്രാർത്ഥനകളിലുണ്ട് കടങ്ങളുടെ എന്താണ് മഹത്വപൂർണമായ ആഗമനത്തിൽ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കടന്നു വരും കടന്നു വരാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമ്മൾ ഈ കൃതജ്ഞ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട് അതിനുശേഷം കർത്തൃ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന പ്രാർത്ഥന എന്താണ് ആരാധനാ സമൂഹം ഒന്ന് ചേർന്ന് കർത്തൃപ്രാർത്ഥന എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ ആരാധനാ സമൂഹം ഒന്ന് ചേർന്ന് ദൈവപിതാവിന് ആരാധനയർപ്പിക്കുന്നു തുടർന്ന് വരുന്നത് സമാപന ആശീർവാദമാണ് ഈ സമാപന ആശീർവാദത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈശോ ചെയ്ത കാര്യം എന്താണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് അവിടുന്ന് കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് മർക്കോസ് പതിനാറ് പതിനഞ്ചിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നുവെന്ന് അപ്പോൾ ഈ ദൗത്യമാണ് ഈ സമാപന ആശീർവാദത്തിൽ കാർമ്മികൻ കൈകൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ആശീർവദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സമാപന ആശീർവാദം കാരണം എന്താണ് തുടർന്നുള്ള ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ആശീർവാദമാണ് വൈദികൻ വൈദികനിലൂടെ ഈശോ നമുക്ക് സമാപന ആശീർവാദ സമയത്ത് നൽകുന്നത് വീണ്ടും നമ്മൾ കാണുന്നു ബലിപ്പിയുടെ ചുംബനം വൈദികൻ ബലിപീഠത്തിലേക്ക് കയറി ചെന്ന് ബലിപീഠം ചുംബിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബലിപീഠം എന്തിൻ്റെ പ്രതീകമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബലിപീഠം കർത്താവിൻ്റെ കബറിടത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ കബറിടത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ വേദിയാണ് ഈ ബലിപീഠം എന്ന് പറയുന്നത് അപ്പോൾ ബലിപീഠത്തെ ചുംബി ചുംബിച്ചുകൊണ്ട് ബലിപീഠത്തോട് വിട പറയുന്ന പ്രാർത്ഥന വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറഞ്ഞ് ഈ കാർമ്മികൻ വിടവാങ്ങൽ പ്രാർത്ഥനയും നടത്തുന്നുണ്ട് അപ്പോൾ ചിതറക്കിടക്കുന്ന മനുഷ്യ മക്കളെ ഒരുമിച്ച് കൂട്ടാനാണ് ഈശോ ആഗ്രഹിച്ചത് അപ്പോൾ ആ ദൗത്യം ഇനി ആരാണ് ചെയ്യേണ്ടത് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഓരോ ക്രൈസ്തവനുള്ള ഒരു ദൗത്യമാണ് എന്ത് ചിതറക്കിടന്ന മക്കളെ ഒരുമിച്ച് കൂട്ടുക നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക മറുക്കോസ് പതിനാറ് പതിനഞ്ച് പറയുന്നത് പോലെ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അവിടുത്തെ തിരുശരീരങ്ങൾ രക്തങ്ങൾ സ്വീകരിക്കുന്ന നമുക്ക് ദൈവം നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നുകൊടുക്കുക നമ്മുടെ വാക്കിലൂടെ മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കുക മറ്റുള്ളവർക്ക് ക്ഷമ നൽകുക മറ്റുള്ളവരെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ ഈശോയ്ക്കായി നേടുക ഇത് ഓരോ ക്രൈസ്തവനും ഈശോ നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോ ക്രൈസ്തവനും നൽകുന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ബലി അർപ്പണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എന്താണ് ഈ ഈശോ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ് അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബലി പൂർണ്ണമാവുകയുള്ളു നമ്മൾ പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴേ ബലി പൂർണ്ണമാകുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഈ ബലി ഈശോ അർപ്പിച്ച ബലി പൂർണ്ണമാകുന്നത് നമ്മൾ ഈ ഉത്തരവാദിത്വം സ്നേഹപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കറിയാം ഒരുപാട് വിശുദ്ധർ വിശുദ്ധരെല്ലാവരും തന്നെ വിശുദ്ധർ മാത്രമല്ല നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് യുവജനങ്ങളുണ്ട് അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല യുവജനങ്ങളുണ്ട് നല്ല ചേട്ടന്മാരും ചേച്ചിമാരും ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് വൈദികരുണ്ട് സമർപ്പിതരുണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എന്താണ് ആ ഈ ബലിജീവിതം ഈശോ ഈശോ നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നു ഈ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു അത് നമുക്ക് കൊച്ചു കൊച്ചു പ്രവർത്തികളോ വലിയ നിങ്ങൾ ഒരു കവലയിൽ പോയി ഈശോ രക്ഷകനാണെന്ന് മയക്കെടുത്ത് വെച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെറിയ സ്നേഹപ്രവർത്തനങ്ങളിലൂടെ ചെറിയ അനുസരണത്തിലൂടെ ചെറിയ നന്മ പ്രവർത്തികളിലൂടെ ചെറിയ ത്യാഗ എല്ലാം നമുക്ക് ഈശോയുടെ സ്നേഹം മറ്റുള്ള മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുക്കുക എന്ത് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ല വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോഴെല്ലാം ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കും കാരണം എന്താണ് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഈശോയോട് പറയുകയാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഈശോയെ വിഷമിപ്പിക്കും ഇല്ലേ അതുകൊണ്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് അനുരഞ്ജിതമായ ഹൃദയത്തോടെ മാത്രമേ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് വലിയ മറ്റുള്ളവർക്ക് ലോകത്തിന് മുഴുവൻ സാക്ഷ്യം വഹിക്കുന്ന വലിയ ഒരു ജീവിതമായിട്ട് മറ്റുള്ളവർ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമായിട്ട് മാറും എല്ലാവരും റെഡിയാണോ അതിന് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ചൈതന്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ റെഡിയാണോ ഓക്കെ അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാനൊരു പ്രവർത്തനം പറയാം നിങ്ങൾ വിശുദ്ധ കുർബാന പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ കുർബാന പുസ്തകം എടുത്തിട്ട് ഈ കുർബാന പുസ്തകത്തിൽ പാപ ബോധം പ്രകടമാക്കുന്ന പ്രാർത്ഥനകളെ പ്രാർത്ഥനകളൊന്ന് കണ്ടെത്തുക പാപബോധം പ്രകടനം ആക്കുന്ന പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകൾ അതോടൊപ്പം പാപമോചനം ലഭിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധ കുർബാന വഴി പാപമോചനം ലഭിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകളെല്ലാം കണ്ടുവച്ച് നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതി വയ്ക്കുക അപ്പോൾ നമുക്കത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാൻ നൂറ് ശതമാനം വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ഒരു ബോറിംഗ് അല്ലാതെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും റെഡിയാണല്ലോ അല്ലേ അപ്പോൾ ഒന്ന് മുതൽ നമ്മൾ വിശുദ്ധബലി അർപ്പിക്കുന്നത് എന്തായിരിക്കണം ഒരു പ്രത്യേക ചൈതന്യത്തിലായിരിക്കണം നമ്മൾ കാരണം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു വിശുദ്ധ കുർബാനയുടെ വിധ ഭാഗങ്ങൾ വിഷു കുർബാന സ്വീകരണത്തിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു റെഡിയാണല്ലോ ഓക്കെ നിങ്ങൾ റെഡിയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയേ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു വളരെ പ്രത്യേകമായി അങ്ങിയെടുത്തിയൊരു ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങടെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന യഥാർത്ഥ ബലിജീവിതം തുടരുന്ന മക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ